ദുബായിലത്തെ ഒരു ഇതിന്റെ ലീവ് കുറച്ച് ലോങ് ആയിട്ട് ഒരു 5 ദിവസം നമുക്ക് കിട്ടിയിട്ടുണ്ട്, വീക്കെൻഡ് ഉൾപ്പെടെ 5 ദിവസം. അപ്പൊ എന്താ പറയാ, വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ എന്താ പറയാ, ഒരു ലോങ് ട്രിപ്പ് ഒക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തു. നമ്മള് മാത്രല്ല കേട്ടോ, നമ്മുടെ ഫാമിലീസും ഉണ്ട്. അപ്പൊ ഇന്നത്തെ യാത്ര ഞങ്ങള് ഹട്ടയിലോട്ടാണ്. ഹട്ട പോകുന്നതിന് മുന്നേ നമ്മള് ഒരു അബണ്ടൻ വില്ലേജ് ഉണ്ട് ഇവിടെ, അവിടെ കൂടെ ടച്ച് ചെയ്തതിന് ശേഷം പിന്നെ ഹട്ടയിലേക്ക് പോകാനാണ് പ്ലാന്. അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണും. അപ്പൊ ഈ അബണ്ടൻ വില്ലേജിലേക്ക് പോകുന്ന വഴി കുറച്ചൊരു അഡ്വഞ്ചർ ട്രിപ്പാണ് കേട്ടാ. എന്താ പറയാ, ഡ്രൈവിംഗ് ഒക്കെ നല്ല രസമാണ്. അപ്പൊ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പൊ അതൊക്കെ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോ ദുബായിലത്തെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുമ്പോ നല്ല ചൂടാണ്. ചൂടായോണ്ട് പകലൊക്കെ പുറത്തിറങ്ങാൻ നല്ല മടിയാണ്. അപ്പൊ ഇങ്ങനെ എന്നാലും നമ്മൾ ഈ ഇത്രയും ലോങ് ലീവ് ഒക്കെ കിട്ടുമ്പോ ലേക്കാ പുറത്തു പോവാതിരിക്കണത് ഭയങ്കര മോശമാണ്. ഹത്തയിലോട്ട് പോകുന്ന വഴിയിൽ അൽമദാം ഷാർജയിലാണ് ഈ ഒരു അബൻഡൻ വില്ലേജ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴാണ് നല്ല ഭംഗിയുള്ള ഈ മണലാരണ്യമൊക്കെ കാണുമ്പോൾ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊന്നും ഞങ്ങൾ മറന്നില്ല കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയുണ്ടിട്ട് ഈ ഒരു ഡെസേർട്ട് വ്യൂ കാണാനായിട്ട് തന്നെ. അപ്പോൾ നമ്മുടെ തൊട്ടു മുന്നിലുള്ള വണ്ടിയിലാണ് കേട്ടോ നമ്മുടെ ഫാമിലീസൊക്കെ ഉള്ളത്. അപ്പോൾ ഇനി അബൻഡൻ വില്ലേജിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ ഡെസേർട്ടിലൂടെയാണ് പോകേണ്ടത്. അപ്പോൾ 4-വീലർ വണ്ടികൾക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് എന്തായാലും പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മുടെ അവരുടെ വണ്ടിയിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഈ ഒരു അബൻഡൻ വില്ലേജിലേക്ക് എത്താൻ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കാണിക്കുന്നത് ഈ ഒരു ഡെസേർട്ട് വഴിയാണെങ്കിൽ കൂടെ നമുക്ക് റോഡ് വഴി ഇങ്ങോട്ട് വരാമെന്നാണ് കേട്ടോ. കാരണം നമ്മുടെ കസിൻസ് കുറച്ച് പേര് വന്നത് ഈ റോഡ് വഴിയാണ്. അപ്പോൾ എന്താ പറയുക, ഡെസേർട്ട് ഡ്രൈവിംഗ് ഒക്കെ ക്രേസ് ഉള്ളവരാണെങ്കിൽ ഈ ഒരു യാത്ര ഒരുപാട് ഇഷ്ടമാവും. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്കൈ വ്യൂ അടിപൊളിയാണ്. ഈ ഒരു അബൻഡൻ വില്ലേജും ഈ ഒട്ടകങ്ങളും എല്ലാം കാണുമ്പോൾ നല്ല രസമാണ്. കുറച്ച് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഡെസേർട്ടിന് അകത്തേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ധാരാളം ഒട്ടകങ്ങളും ഫാമുകളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ കസിൻസിൻ്റെ വണ്ടിയിൽ അബൻഡൻ വില്ലേജ് ലക്ഷ്യമാക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ അബൻഡൻ വില്ലേജ് അറിയപ്പെടുന്നത് പ്രേതങ്ങളില്ലാത്ത പ്രേതഗ്രാമം എന്നാണ്. ആരും പേടിക്കണ്ട, അവിടെ പ്രേതമൊന്നുമില്ല. ജസ്റ്റ് അറിയപ്പെടുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഈ ഒരു യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ഡെസേർട്ട് ഡ്രൈവിംഗ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ഡെസേർട്ട് സഫാരിയൊക്കെ പോകില്ലേ, സെയിം ആ ഒരു ഫീലിംഗ് തന്നെയായിരുന്നു. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഡെസേർട്ട് ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു യാത്ര എന്തായാലും ഇഷ്ടാവും. പിന്നെ ഇതിപ്പോൾ ചൂടായതുകൊണ്ടാണ്, തണുപ്പുള്ള സമയങ്ങളിലും പിന്നെ അതുപോലെ ഈവനിങ് സമയത്തൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഇവിടെ ഡെസേർട്ട് ഡ്രൈവിംഗ് ഒക്കെ നടത്താറുണ്ട്. ഞങ്ങളിതാ അബൻഡൻ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. എത്തിയപ്പോൾ കണ്ടത് ആദ്യം കണ്ടത് ഒരു പഴയ മോസ്കാണ്. അപ്പോൾ ഇവിടെ താമസിച്ചിരുന്നവർക്ക് വേണ്ടി പണിത പള്ളിയാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നല്ല മണൽക്കാറ്റായിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിൽ നല്ല ചൂടുള്ള ക്ലൈമറ്റും ആണ്. തണുപ്പുള്ള സമയത്ത് വരുമ്പോൾ ഒന്നുകൂടി നന്നായിരിക്കും, നമുക്ക് ശരിക്കും എല്ലാ സ്ഥലവും ഒന്ന് കാണാൻ പറ്റും. അബൻഡൻ വില്ലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഗോത്രവിഭാഗക്കാർ താമസിച്ചിരുന്ന ഒരു പഴയ വില്ലേജാണ് കേട്ടോ. പക്ഷേ 40 വർഷം മുന്നേ തന്നെ ഇവിടുന്ന് ആൾക്കാരെ കൊഴിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു മണൽക്കാറ്റ് മൂലമാണ്, ഡെസേർട്ടിനുള്ളിലായതുകൊണ്ട് തന്നെ ശക്തമായ മണൽക്കാറ്റ് മൂലം ആൾക്കാരെ കൊഴിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ എത്തിയപ്പോൾ കണ്ട മറ്റൊരു കാഴ്ചയാണിത്. ഒരു ഡാൻസ് ഷൂട്ടിംഗ് നടക്കുകയാണ്, ഒരു കുട്ടി നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെയാണെങ്കിൽ കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല.
നല്ല മണൽക്കാറ്റ് അടിക്കുന്നുണ്ട്. പിന്നെ അതാ ഞാൻ നേരത്തെ പറഞ്ഞ വില്ലേജൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് 40 വർഷം മുന്നേ ഇവിടുന്ന് ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീടുകളും നല്ല മണ്ണ് മൂടി കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതാ ഈ അബൻഡൻ വില്ലേജിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. ഇനി ഞങ്ങൾ പോകുന്നത് ഹത്തയിലോട്ടാണ്. അപ്പോൾ ഇനി ഹത്തയിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാ ഞങ്ങൾ ഹത്തയിലോട്ട് പോകുന്ന വഴിയാണ്. ഹത്തയിലുള്ള സ്വാൻ ലേക്കിലേക്കാണ് ഞങ്ങൾ പോണത്. അത് കഴിഞ്ഞ് ഹത്തയിലുള്ള വാദി പാർക്കിലേക്കും പോകാനൊരു പ്ലാനുണ്ട്. ഞങ്ങളൊരു ഈദ് ഹോളിഡേയ്സിലാണ് ഇങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ഇതാ ഈ വിസിറ്റ് ഹത്ത എന്ന് കാണുന്നില്ലേ, ഇതൊരു സിറ്റി എൻട്രൻസ് ആണ്. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് 3 കിലോമീറ്ററാണ് സ്വാൻ ലേക്കിലേക്കുള്ള ദൂരം. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ലേക്കിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ ഒരു ബ്രിഡ്ജ്. ഇതിനെ വാട്ടർ ബ്രിഡ്ജ് എന്നും അറിയപ്പെടുന്നുണ്ട്. കാരണം ഡാം തുറക്കുമ്പോൾ ഈ ലേക്കിൽ നിന്നുള്ള വെള്ളം ഈ ബ്രിഡ്ജിലേക്കും അതുവഴി റൈറ്റ് സൈഡിലൊരു വാട്ടർഫാൾ രൂപപ്പെടുകയും ഇതിൽ നിന്ന് വെള്ളം റൈറ്റ് സൈഡിൽ നിന്ന് താഴേക്ക് പതിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് വന്നാൽ ഈ ഒരു കാഴ്ച കാണാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു ബ്രിഡ്ജും റൈറ്റ് സൈഡും ആകെ ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. ഞങ്ങളിതാ സ്വാൻ ലേക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി റൈറ്റ് സൈഡിലൊരു ഭാഗത്ത് പാർക്ക് ചെയ്തു. അപ്പോൾ ഈദ് ഹോളിഡേ ആയത് കാരണം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ക്ലൈമറ്റും കുഴപ്പമുണ്ടായിരുന്നില്ല, അത്ര ഹ്യൂമിഡിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സുഖമായി ഫാമിലി ഒത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. ഇതൊരു നാച്ചുറൽ ലേക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഡാം തുറക്കുന്ന ടൈമിലാണ് ഇവിടെ കാണാൻ ശരിക്കും ഭംഗി. കാരണം ബ്രിഡ്ജിലൂടെയൊക്കെ വെള്ളം ഒഴുകുമ്പോൾ നമുക്ക് നല്ല രസമാണ് കാണാൻ. പിന്നെ വണ്ടിയൊക്കെ ഓടിക്കാം, അതുപോലെ ബ്രിഡ്ജിലൂടെയൊക്കെ നടക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത കാരണം ഇവിടെ നമ്മൾ ലേക്കിൽ ജസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്, ഒരുപാട് താറാക്കൂട്ടങ്ങളുണ്ട്. ജസു ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ആ താറാക്കൂട്ടങ്ങൾ കണ്ടപ്പോൾ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ക്വാക്ക് ക്വാക്ക് എന്ന് സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ ബാക്കിൽ തന്നെ ഉണ്ടായിരുന്ന ആൾ. പിന്നെയാണെങ്കിൽ ഈ ലൈക്കിൽ കുറേ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളിലൊന്നാണ് ഹത്തയിലുള്ള ഈ ഒരു സ്വാൻ ലേക്ക്. പിന്നെയാണെങ്കിൽ അത്ര ചൂടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഫാമിലിയോടൊത്ത് ഒരുമിച്ച് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ലൊരു ഡേ തന്നെയായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഉദ്ദേശിച്ച രണ്ട് സ്ഥലങ്ങളും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അബൻഡൻ വില്ലേജ് ആണെങ്കിലും സ്വാൻ ലേക്ക് വന്നാണെങ്കിലും നന്നായിരുന്നു. പിന്നെയാണെങ്കിൽ ജസ തീരെ ലേക്കിൽ നിന്ന് വരാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവൾക്ക് താറാക്കുട്ടങ്ങളെ കണ്ടിട്ട് അവൾ അവിടെ തന്നെ നിന്നു. പിന്നെ താറാവൊക്കെ അങ്ങോട്ട് പോയപ്പോൾ അവൾ ഈ ലൈക്കിലേക്ക് ഇങ്ങനെ കല്ലെറിഞ്ഞ് കളിക്കാൻ തുടങ്ങി. അവളെ ചാച്ചനാണെങ്കിൽ വലിയ കല്ലൊക്കെ എടുത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ നേരം അവിടെ നിന്നു. പിന്നെ ഇങ്ങനെയൊക്കെ ഒരുവിധം അവളെ അവിടെ നിന്ന് ഞങ്ങൾ കൊടുന്നു. അങ്ങനെ ഇപ്പോൾ ഏകദേശം സമയം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സ്വാൻ ലേക്ക് നിന്ന് വിടാമെന്ന് തീരുമാനിച്ചു. ഇനി പോണത് ഹത്തയിലുള്ള വാദി പാർക്കിലേക്കാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു പാർക്കാണ്, ഇനി അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ ഇതാ നമ്മൾ വാദി പാർക്കിൽ എത്തിയിട്ടുണ്ട്. അതിനുള്ളിൽ കയറിയപ്പോൾ നല്ല ആശ്വാസമായിരുന്നു, അത്ര ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മാത്രമല്ല നല്ലൊരു പാർക്കാണ് ഇതാ. അവിടെ ഒരുപാട് പ്ലേ ഏരിയാസൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ബാർബിക്യൂ ചെയ്യാൻ ഉള്ള സൗകര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഇവിടെ ഇഷ്ടമായത് ഇതാ ഇവിടെ ഒരു ചെറിയൊരു വാട്ടർഫാൾ ഉണ്ടായിരുന്നു.
അപ്പോൾ രാത്രി ഇതിൻ്റെ കളർ ഇങ്ങനെ മാറുന്നുണ്ടായിരുന്നു, അത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ പാർക്കിൽ ഒരു കുറേ നേരം സ്പെൻഡ് ചെയ്തു കിട്ടാം. അവിടെ ഇരുന്ന് ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു, പിന്നെ എല്ലാവരും കുശലം പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ടൈം അങ്ങനെ പോയി. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ മൂന്ന് സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി. നമ്മളെ അബൻഡൻ വില്ലേജ്, പിന്നെ ഹത്തയിലുള്ള സ്വാൻ ലേക്ക്, പിന്നെ വാദി പാർക്കിലേക്ക്. അങ്ങനെ ഈ ഒരു ഹോളിഡേ അടിപൊളിയായി. പിന്നെയാണെങ്കിൽ ജസുദ ഈ വാട്ടർ ഫോളിൻ്റെ അടുത്ത് നിന്ന് മാറണേ ഉണ്ടായിരുന്നില്ല. അവളിങ്ങനെ കാല് ജസ്റ്റ് വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ട് ഇങ്ങനെ കളിക്കുകയായിരുന്നു. നല്ല ഇഷ്ടമായിട്ടുണ്ട് ആൾക്ക്. ജസു മാത്രമല്ല കേട്ടോ, കുറേ കുട്ടികൾ അവിടെ നിന്ന് വെള്ളത്തിൽ നല്ല കളിയിലായിരുന്നു, വെള്ളത്തിൽ മുകളിലൂടെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു ദിവസമായിരുന്നു ഒന്ന്. അപ്പോൾ ഇതാ നമ്മൾ നോക്കുമ്പോൾ ഹത്തയുടെ കളറ് മാറുന്നുണ്ടോ, പല കളറിലും കാണുന്നുണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.